എന്തല്ലേ ചൂട്. ആ അമ്മ, ഈ ഇയറിലെ പോലെ ഇതിനു മുമ്പിൽ എപ്പോഴും ഇത്രയും ചൂട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതിന്റെ കൂട്ടത്തിൽ എനിക്ക് വന്നിട്ട് കേരളത്തിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒരു ഹെഡേക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഐ മീൻ ഇപ്പോൾ ഇയർലി വൺസ് പോലും എനിക്ക് ഹെഡേക്ക് എന്നൊരു പ്രോബ്ലം ഉണ്ടായിട്ടേ ഇല്ല നാട്ടിൽ വെച്ചിട്ട്. പക്ഷെ ഇവിടെ ഹൈദരാബാദിൽ മാരേജ് കഴിഞ്ഞ് എത്തിയതും ഹെഡേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനാണ്. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിന്. ആ പെയിൻ മാത്രമല്ല, ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ ഇടപാട് തീരും. അതുമാതിരിയാണ്. അപ്പോൾ ഡോക്ടേഴ്സ് എന്താ പറഞ്ഞാൽ ഇത് സൈനസ് ആയിരിക്കും പറഞ്ഞു. ഒരുപാട് തലയിൽ വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഐബ്രോസിൻ്റെ ഇവിടെയായിട്ടും ഇവിടെയായിട്ടും ഒക്കെ കുറച്ചിങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ തടിച്ച് മാതിരി വരും. എന്നിട്ട് ഭയങ്കര പെയിനാണ്. ടാബ്ലറ്റ് ഒന്നും കഴിച്ചാൽ നിൽക്കേയില്ല, ഞാൻ തലകുത്തി മറിയാണ് പെയിൻ കൊണ്ടിട്ട്. ഞാൻ തന്നെ വിചാരിച്ചു നാട്ടിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടെ ഹെഡേക്ക് വരാത്ത ഞാൻ എത്രമാത്രം പെയിനാണ് അനുഭവിക്കുന്നതെന്ന്. ഭയങ്കര പെയിനാണ്, എനിക്ക് സഹിക്കാനേ പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ ആയുർവേദം കുറെ ടെസ്റ്റ് ചെയ്തു, പിന്നെ ഹോമിയോപ്പതി ടെസ്റ്റ് ചെയ്തു, പിന്നെ വന്നിട്ട് എന്താ പറയുക, നമ്മളുടെ ഇംഗ്ലീഷ് മരുന്ന്. ഇംഗ്ലീഷ് മരുന്നൊന്നും കൂടുതൽ കഴിക്കുന്നത് നന്നല്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഹോമിയോപ്പതിയോ ആയുർവേദമോ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചത്. എല്ലാം പരീക്ഷിച്ചു നോക്കി, കുറേ ടെസ്റ്റ് ചെയ്തു, കുറേ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയ ടൈമിലൊക്കെയാണ് ഈ കുട്ടികളുടെ നേരെ കിടന്ന് നിലവിളിച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും സഹിക്കാൻ പറ്റാത്ത തലവേദന. അതായത് സൗണ്ടിന് സെൻസിറ്റീവ് ആണ്, പിന്നെ ഫുഡ് കറക്റ്റ് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ വിശപ്പിന് സെൻസിറ്റീവ് ആണ്, പിന്നെ വന്നിട്ട് ഹീറ്റ് ചൂടിന് സെൻസിറ്റീവ്. അങ്ങനെ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഹെഡേക്ക്. ഇപ്പോൾ വന്ന് ലാസ്റ്റ് ഡോക്ടർ എന്താ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തല ഡെയിലി നനയ്ക്കാൻ പാടില്ല എന്ന്. ഇപ്പൊ നമ്മള് നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് അത് ഭയങ്കര അതിശയമായിട്ട് തോന്നും കേട്ടോ. ഇവിടുത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇവിടെയോ തമിഴ്നാട്ടിലൊക്കെ പോയി നിങ്ങൾ കണ്ടില്ലേ, അമ്പലത്തിൽ വരുന്നവർ പോലും കുളിക്കുകയെന്ന് മീൻസ് അവരുടെ ഇതിൽ കുളിക്കുക എന്നുള്ളത് ഓൺലി ബോഡി കഴുകുന്നതിനെയാണ് കുളിക്കുക പറയുന്നത്. അവർ വീക്ക്ലി വൺസ് ആണ് തല കഴുകുന്നത്. ഇവിടെ വന്നാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഏത് അമ്പലത്തിൽ പോയാലും എവിടെ പോലും നിങ്ങൾക്ക് കാണാം. അവർ നോർമലായിട്ട് ഒന്ന് ദേഹം മാത്രം കഴുകിയിട്ടാണ് അമ്പലത്തിൽ വരിക. ഇപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വീക്കിലി അങ്ങനെ ഡെയിലി തല കഴുകാൻ പാടില്ല. തല കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സൈനസ് കൂടിക്കൊണ്ടിരിക്കുക, കഫത്തിൻ്റെ പ്രോബ്ലം കൂടുതലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വെള്ളം തലയിലേക്ക് ഇറങ്ങിയിട്ട് കൂടുതലായിട്ട് സൈനസ് പിന്നെയും കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴാണ് സ്റ്റാർട്ടിങ് ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ തല കഴുകുന്നതിനെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് വീക്കിലി ട്വൈസ് ത്രൈസ് അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേദന സഹിക്കുക ഡെയിലി ടാബ്ലറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല.